सवायमात्मा सर्वेषां भूतानां अधिपतिः सर्वेषां भूतानां राजा तत्यधारधना भूचरधने मूचारा सर्वे समर्पिता एवमेव अस्मिन्नात्मनि सर्वाणि भूतानि सर्वे देवा सर्वे लोका सर्वे प्राणा सर्वे एक आत्मान समर्पिताः ഇവിടെ ചർച്ച ചെയ്തത് ശ്രുതിയുടെ താല്പര്യ നിർണയത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഇതിന്റെ താല്പര്യം? തത്വജ്ഞാന ഫലം സർവാത്മാഭാവം സർവഭാവാപത്തി എന്നെല്ലാം പറഞ്ഞു. അതെന്താണെന്നാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ അവിടെ പൂർവപക്ഷമായി വന്നു, ചോദ്യരൂപത്തിൽ വന്നു, ആ സർവഭാവാപ്രാപ്തിക്ക് കാരണം, സർവഭാവപ്രാപ്തി കാരണം ഉപാസിക്രിയാണ്, ഉപാസനക്രിയാണ്. അല്ല, പക്ഷേ ശാസ്ത്രത്തിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഉപാസനയെ കുറിച്ചാണ്, ധ്യാനത്തെ കുറിച്ചാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യുന്ന കാരണം അതിനാണ് കൂടുതൽ അധികാരികൾ. കർമ്മം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അധികാരികൾ കൂടുതൽ അതിനാണ്. ഭക്തി, കർമ്മം, യോഗം ഇതെല്ലാം അധികമായി ശാസ്ത്രങ്ങളെ പ്രതിപാദിക്കുന്നത് അധികാരികൾ കൂടുതലായതുകൊണ്ട്. ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തിന് അധികാരി വിരളമാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് പ്രതിപാദനം ചെയ്യുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ശ്രുതി ഭാഗങ്ങളെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. നമ്മുടെ വാർത്തകാരൻ ദൃശ്യതീത്വ അഗ്രയ ബുദ്ധ്യ എന്ന് പറയുന്നതിന് വ്യാഖ്യാനിച്ചത്
അതിസൂക്ഷ്മമായ മനസ്സുകൊണ്ട് മനസ്സേ വേദമാക്തവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൃശ്യതേക്രിയാബുദ്ധ്യ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിയുടെ സൂക്ഷ്മത, ബുദ്ധിയുടെ ഏകാഗ്രത, അതാവശ്യമായി വരുന്നത് ധ്യാനത്തിനാണ്. ഏകാഗ്രത ഇല്ലാത്തവർക്ക് മനസ്സിനേതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഏകാഗ്രത അത് ധ്യാനത്തിന് വേണ്ടിയുള്ളതാണ്. സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ധ്യാനത്തിലൂടെ ഗ്രഹിക്കണം എന്നർത്ഥം. ധ്യാനം എന്ന് പറയുമ്പോൾ മാനസികമായ അഭ്യാസമായി അതിവിടെ ഗീതയിൽ ഭക്തിയോഗത്തിൽ അവിടെ ധ്യാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭാഷകാരം പറയുന്നുണ്ട്. ഒരു വിഷയത്തിൽ മനസ്സിനെ ഉറപ്പിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സ് മാറിപ്പോയാലും വീണ്ടും അതിനെ വീണ്ടും വീണ്ടും ആ വിഷയത്തിൽ തന്നെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് ധ്യാനാഭ്യാസം. അത് മാനസിക അഭ്യാസം. സൂക്ഷ്മബുദ്ധി എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ അവിടെ ധ്യാനത്തിന് പ്രാധാന്യം വരും. അപ്പോൾ ധ്യാനത്തിലൂടെയുള്ള സാക്ഷാത്കാരം, അത് അഭ്യാസ രൂപത്തിലുള്ള ധ്യാനം. ഏകാഗ്രതയെ അവലംബിച്ചുള്ള അഭ്യാസം, മനസ്സ് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി വീണ്ടും അവിടെ ഉറപ്പിക്കുന്ന രീതി, ഇത്തരത്തിലുള്ള ഒരു അഭ്യാസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ശ്രവണം എന്ന് പറയുന്ന അങ്ങനെ ഒരു അഭ്യാസമുണ്ട്. അവിടെ ഏകാഗ്രത ആവശ്യമാണ്. അവിടെ ആവൃത്തിയുണ്ട്, ശ്രവണത്തിന്റെ ആവൃത്തിയുണ്ട്, മനനത്തിന്റെ ആവൃത്തിയുണ്ട്. പക്ഷെ അവിടെ മനസ്സിന്റെ ഏകാഗ്രത അല്ലെങ്കിൽ സൂക്ഷ്മത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് തത്വഗ്രഹണ സാമർത്ഥ്യമാണ്. തത്വഗ്രഹണം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വഭാവം തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് വിഷയ അനുഷംഗ പ്രാഗേവ സർവേഷാം ധി ജന്മമാത്രേണ ചിതാകാര. വിഷയത്തെ മനസ്സ് ഗ്രഹിക്കുന്നുണ്ട്, അത് മനസ്സ് ഉണർന്നു വന്നാൽ, ബോധം തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടൻ വിഷയത്തെ ഗ്രഹിക്കും. താൻ തൻ്റേത് എന്ന് തുടങ്ങി ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. അതതിൻ്റെ സ്വഭാവം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള പ്രഥമമായ അതിൻ്റെ ഒരു സ്വഭാവമാണ് ചിതാകാരത. അതിൻ്റെ ചിത് സ്വഭാവം, ബുദ്ധിയുടെ ബുദ്ധി എന്താണ് പറയുന്നത്, അത് ചിത്താണ്, ചൈതന്യമാണെന്ന് പറഞ്ഞ് ജഡത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുകയാണ്. അതിൻ്റെ സ്വഭാവമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അത് വിഷയത്തെ ഗ്രഹിക്കുന്നു. വിഷയത്തെ ഗ്രഹിക്കുമ്പോഴും ഗ്രഹണം പ്രകാശം എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം എന്ന് പറയുന്നത് സ്വയം പ്രകാശം എന്ന് പറയുന്നു. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. വിഷയത്തിൻ്റെ അഭാവത്തിനും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. വിഷയത്തിൻ്റെ അഭാവത്തിൽ പ്രകാശിക്കുമ്പോൾ വിഷയാനുഭവം ഇല്ല എന്നുള്ളതേ ഉള്ളൂ, പ്രകാശമില്ലാതാകുന്നില്ല. അതുകൊണ്ട് പറയുന്നുണ്ട് അത് വിഷയാനുഷംഗ പ്രാഗയമാണ്. വിഷയഗ്രഹണത്തിന് മുമ്പ് തന്നെ നമുക്ക് ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം. ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് തന്നെ, ജാഗ്രത സ്വപ്നങ്ങളാണ് വിഷയഗ്രഹം. അതിനു മുമ്പ് തന്നെ ഈ ബുദ്ധിക്ക് ചിതാകാരതയാണ്.
ബുദ്ധി ചിസ്വരൂപത്തിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. വിഷയഗ്രഹണമില്ലെങ്കിൽ നമ്മൾ പറയും ജ്ഞാനമില്ല എന്ന് പറയും. അവിടെ ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ അറിവില്ല എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ അറിവില്ല, അറിയുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അവിടെ വിഷയഗ്രഹണമില്ല. പക്ഷെ അവിടെ ചിതാകാരമായിരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ബുദ്ധി ജ്ഞാനസ്വരൂപത്തിലിരിക്കുന്നു എന്നർത്ഥം. അവിടെ ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു. എന്നാലും അറിവില്ല എന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അറിവെന്ന് പറയുന്നത് വിഷയഗ്രഹണമായതുകൊണ്ട്. അതുകൊണ്ട് അവിടെ അറിവില്ല എന്ന് പറയുന്നു. വിഷയഗ്രഹണത്തിൽ അത് ഭാവത്തെ അഭാവത്തെ ഗ്രഹിക്കുന്നു, അറിവിനെ അറിവില്ലായ്മയെ ഗ്രഹിക്കുന്നു, ദ്വന്ദ്വം. അത് വിഷയഗ്രഹണത്തിൽ സംഭവിക്കുന്ന ദ്വന്ദ്വഗ്രഹണം അത് ഈ മനസ്സിന്റെ സ്വഭാവമാണ്. അതിനൊരിക്കലും ആ സ്വരൂപസ്ഥിതി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് ദ്വന്ദ്വാത്മകമായിരിക്കും. ഒരിടത്ത് ഭാവത്തെ ഗ്രഹിക്കുമ്പോൾ വേറിടത്ത് അഭാവത്തെ ഗ്രഹിക്കും. ഇവിടെ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു, ഞാൻ അഭാവത്തെ ഗ്രഹിക്കുന്നു. ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു, അജ്ഞാനത്തെ ഗ്രഹിക്കുന്നു പറയുന്നു. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? അറിയാം. മറ്റൊരു വിഷയത്തെ അറിയാമോ? അറിയില്ല. ഇവിടെ രണ്ടിനെയും ഗ്രഹിക്കുന്നു. ഈ അറിവ് തന്നെ സ്വയം അറിവില്ലായ്മയും അറിവിനെയും ഗ്രഹിക്കുന്നു. അത് ആ രൂപത്തിലായി മാറുന്നു. അറിവായും അറിവില്ലായ്മയായും മാറുന്നു. ഈ പറയുന്ന ചിതാകാരത അതിനില്ല. കേവല രൂപം, കേവലമായ സ്വഭാവം അതിനില്ല. തന്റെ സ്വഭാവം, ആ കേവല സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? കേവലമായ അറിവെന്നോ കേവലമായ ഉണ്മയെന്നോ അല്ലെങ്കിൽ അതിനെ കേവലമായ ആനന്ദമെന്നോ പറയാം. അതുകൊണ്ടാണ് ഇതിന് സച്ചിദാനന്ദം എന്ന പേര് തന്നെ വന്നത്. അതുകൊണ്ട് അവിടെ സത്തായി ചിത്തായി ആനന്ദമായിരിക്കുന്നു. സുഷുതയിൽ ഏകരൂപത്തിലിരിക്കുന്നു. അതെപ്പോ? വിഷയഗ്രഹണ പ്രാഗ്, വിഷയഗ്രഹണത്തിന് മുമ്പ്. അതവിടെ ഇത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാനൊരു ഇടം വേണം, ഒരു സ്ഥാനം വേണം. എന്നാലും നമ്മൾ ധരിക്കുന്ന എന്താണ്? അവിടെ അറിവില്ല. അത് ശരിയാണ് നമ്മുടെ ധാരണ. കാരണം അറിവ് വിഷയഗ്രഹണത്തിനാണ് അറിവുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന അവിടെ അജ്ഞാനമാണ്. അത് ശരിയാണ്. കാരണം വിഷയത്തെ ഗ്രഹിക്കുന്നിടത്താണ് അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനമുള്ളത്. വിഷയത്തെ ഗ്രഹിക്കുന്നിടത്താണ് അറിവ് അല്ലെങ്കിൽ അറിവില്ലായ്മ ഉള്ളത്. അതുകൊണ്ട് സുഹൃത്തിയിൽ നമുക്ക് പറയാം അറിവില്ലായ്മ അജ്ഞാനമുണ്ടെന്ന് പറയാം. അതിന് തെറ്റില്ല. എന്തുകൊണ്ട്? വിഷയഗ്രഹണമുള്ളിടത്ത് അറിവില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. വിഷയഗ്രഹണം എവിടെയുള്ളത്? ഈ ജാഗ്രത്തിൽ. വിഷയഗ്രഹണം ഈ ജാഗ്രതത്തിലുള്ളതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ അജ്ഞാനത്തെക്കുറിച്ച് അറിവില്ലാത്തക്കുറിച്ചുള്ള ബോധമുണ്ടാകും. അത് ജാഗ്രത സംബന്ധിച്ചാലും ശരി, സ്വപ്നത്തെ സംബന്ധിച്ചാലും ശരി, സുഷുപ്തിയെ സംബന്ധിച്ചാലും ശരി, അങ്ങനെ പറയാം. കാരണം അത് ജാഗ്രതത്തിന്റെ വിശേഷതയാണ്. ഈ ഏകമായിരിക്കുന്ന ഏക സ്വഭാവത്തിലിരിക്കുന്ന ചിത്തിൽ ഈ ദ്വന്ദ്വാത്മകമായ ഈ പ്രതീതികളെല്ലാം ഉണ്ടാകുന്നു. അത് ഏകരൂപത്തിലിരിക്കേ തന്നെ ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ജാഗ്രതത്തിലെ ജ്ഞാന അജ്ഞാന കൽപ്പനകൾ അത് ഇവിടെ സംബന്ധിച്ചായാലും ശരി, അത് ആ സ്വരൂപത്തെ ബാധിക്കത്തില്ല. സുഷുപ്തിയെ സംബന്ധിച്ച് പറഞ്ഞാലും ശരി, അവിടെ അജ്ഞാനമാണ് എന്ന് പറഞ്ഞാലും അത് കേവലമായ സ്ഥിതി ആയതുകൊണ്ട് അതിനെ അത് ബാധിക്കുന്നില്ല. എന്താരോപിച്ചാലും ശരി, എങ്ങനെയാണോ അത് ഇവിടെ ബാധിക്കാതിരിക്കുന്നത്. ഇവിടെ നോക്കുക, ജാഗ്രത്തിൽ
ജാഗ്രതയിൽ പരമാർത്ഥത്തിലുള്ളത് എന്താണ്? ജ്ഞാനമാണോ അജ്ഞാനമാണോ? ജാഗ്രതയിൽ പരമാർത്ഥത്തിലുള്ളത് ഈ കേവലമായ ഉണ്മയാണ്, ജ്ഞാനമാണ്. അവിടെ ഈ ജ്ഞാനാജ്ഞാനങ്ങൾ, ദ്വന്ദ്വാത്മകമായ ഈ ജ്ഞാനാജ്ഞാനങ്ങൾ പ്രതീതമാകുന്നുണ്ടെങ്കിലും അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ആ പ്രതീതികൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നെങ്കിലും അതിനെ അത് ബാധിക്കുന്നില്ല. അതേക രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഇവിടെ മുമ്പ് പിമ്പെന്ന് തീരുമാനിക്കാൻ വയ്യ. കേവലമായ സ്ഥിതി ഏതാണ്, പിന്നീട് എങ്ങനെയാണ് ഈ ജ്ഞാനാജ്ഞാനങ്ങൾ അതിൽ പ്രകടമായത്, അത് ജാഗ്രതയിൽ തീരുമാനിക്കാൻ വയ്യ. ജാഗ്രത എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനാജ്ഞാനങ്ങളോട് കൂടിയേ പ്രകടമാകുന്നുള്ളു, ദ്വന്ദ്വാത്മകമായേ പ്രകടമാകുന്നുള്ളു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രാഗ് വിഷയാനുഷംഗ പ്രാഗ്, ആ വിഷയാനുഭവത്തിന് മുമ്പ് എന്ന് പറയേണ്ടിയിരുന്നു. ഈ വിഷയാനുഭവത്തിന് മുമ്പുള്ള ഏതാണ്? ഇത്തരം അനുഭവങ്ങളൊന്നും ഈ ദ്വന്ദ്വങ്ങളൊന്നും പ്രകടമാകാതിരുന്ന അവസ്ഥ. ഇനി ആ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഈ ദ്വന്ദ്വത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ദ്വന്ദ്വാത്മകമായ ഈ അനുഭവത്തിലിരുന്നു കൊണ്ട് ദ്വന്ദ്വരഹിതമായ അതിനെയും മനസ്സിലാക്കാൻ പറ്റും. അത് കടന്നുപോയതാണ്, അതിപ്പോഴും നിലനിൽക്കുന്നതാണ്, പക്ഷെ അതിനെ ഗ്രഹിക്കാൻ ഇപ്പോൾ ഇവിടെത്തെ ഗ്രഹണം അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഗ്രഹണ അഭാവത്തെ ആരോപിച്ച് മനസ്സിലാക്കുന്നു. അവിടെ ഈ ഗ്രഹണം അവിടെ ഇല്ല. പക്ഷെ അത് ഗ്രഹണത്തിന് മുമ്പുള്ള ഈ ദ്വന്ദ്വപ്രതീതിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. അത് കേവലമായ അവസ്ഥയാണ്. അവിടെ പറയാം ഈ ബുദ്ധിയെല്ലാം എവിടെ പോയി എന്നാണ്. പാത്രം നശിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകും? മണലേക്കല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയാ പോകുന്നത്? ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപാദാനത്തിലേക്ക് പോകും. ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കേവല ഉപാദാനമായി നിൽക്കുന്നു. അതുകൊണ്ട് അത് കേവല സച്ചിദാനന്ദമായി നിൽക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത് ചിദാകാരത, ചിദാകാര എന്ന് പറയും. സുഷുപ്തിയിൽ ഇതെല്ലാം, ഈ ബുദ്ധിയെല്ലാം, ഈ ദ്വന്ദ്വമെല്ലാം അവിടെ ആ ചിസ്വരൂപം, ചിതാകാരം, ചിസ്വരൂപത്തിൽ നിൽക്കുന്നു. അഗ്രയായ ബുദ്ധി എന്ന് പറയുന്ന അതാണ്. അവിടെ നിന്ന് അത് പ്രകടമാകുമ്പോൾ, അതുകൊണ്ടാണ് അത് കേവലം ആ ജ്ഞാനരൂപത്തിൽ നിൽക്കുന്നുകൊണ്ടാണ് അവിടെ നിന്നത് പ്രകടമാകുമ്പോൾ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആദ്യം അഹംബോധത്തിനും പിന്നീട് ഇതം ബോധത്തിനും വരുന്നു. ഏത് സ്വരൂപത്തിൽ ആണോ അത് സ്ഥിതി ചെയ്യുന്നത്, അവിടെ നിന്നൊരു ഭ്രംശം സംഭവിക്കുമ്പോൾ, ദ്വന്ദ്വത്തിലേക്കുള്ള ഭ്രംശം സംഭവിക്കുമ്പോൾ ആദ്യം പ്രകടമാകുന്ന അഹംഭാവമാണ്. അഹംഭാവത്തോടുകൂടി അഹംഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതം ഭാവത്തിന് വരാതിരിക്കാൻ കഴിയില്ല. ഉടനെ ഇതം ഭാവം വരുന്നു, ഉടനെ ശരീരബോധം വരുന്നു, പ്രപഞ്ചബോധം വരുന്നു. അവിടെയും ആ കേവലമായ ബോധം ഇതം ബോധത്തെ, പ്രപഞ്ചബോധത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് കേവലമായ അഹംബോധത്തിലാണ് വന്നത്. ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്നതിന് രണ്ടു തരത്തിൽ കൊടുക്കാം. ബുദ്ധി അതിന്റെ സ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് കേവലമായ ചിത്തായിരുന്നു, അതവിടെ സുഷുപ്തിയിൽ. ഇനി ആ ബുദ്ധി ദ്വന്ദ്വാത്മകമായി അല്ലെങ്കിൽ വിഷയത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിയുടെ രൂപത്തിലായി.
ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന ഈ ബുദ്ധി അത് സൂക്ഷ്മമാക്കി, ആ ബുദ്ധിയെ സൂക്ഷ്മമാക്കി, എന്നുവെച്ചാൽ ഏകാഗ്രമാക്കി, അഭ്യാസം കൊണ്ട് അതിനെ ഏകാഗ്രമാക്കി ഈ തത്വത്തെ ഗ്രഹിക്കണം എന്നാണ് ഉപാസകൻ പറയുന്നത്. ഇവിടെ സിദ്ധാന്തി പറയുന്നതല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ബുദ്ധി അതിൻ്റെ ജന്മത്തിൽ തന്നെ സൃഷ്ടിയിൽ നിന്നാണ് ആണല്ലോ അതിൻ്റെ ജന്മം, സ്വസ്വരൂപത്തിൽ നിന്നാണ് അതിൻ്റെ ജന്മം. ആ ജന്മത്തിൽ തന്നെ അത് സ്വയം ആത്മഗ്രാഹിയാണ്, ചിതാകാരതയാണ്. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ജനിക്കുന്നത്, അത് ബോധത്തോടുകൂടിയാണ് ജനിക്കുന്നത്, ആത്മബോധത്തോടുകൂടിയാണ് അത് ജനിക്കുന്നത്. ആ ബുദ്ധി ആണ് അഗ്രയായ ബുദ്ധി, പ്രാഥമികമായ ബുദ്ധി. അതിന് ചിതാകാരത എന്ന് പറയുന്നു. അതാ ആ ചിതാകാരതയാണ് അഹം എന്ന് സ്ഫുരിക്കുന്നത്. അഹംസ്ഫുരണം അതാണ്, അതാണ് അഹംസ്ഫുരണത്തിന്റെ താത്പര്യം. ചിത്താണെന്ന് പറയുന്നത് അത് ബഹിർമുഖമാകുമ്പോൾ പിന്നെ അത് അഹന്തയായി മാറുന്നു. അതിൽ ദ്വന്ദ്വം കടന്നു വരുമ്പോൾ ആ ബുദ്ധി വിഷയഗ്രഹണ സാമർഥ്യം അതിൽ വരുമ്പോൾ അങ്ങനെ ശരീരത്തിൽ വരുന്നു. ഉടനെ ശരീരോഹം അങ്ങനെ വരുമ്പോൾ അത് വിഷയഗ്രഹണം സംഭവിക്കും. ആ വിഷയഗ്രഹണം സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം മറന്നു, അതിൻ്റെ ചിതാകാരത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു, പിന്നെ അത് ജഡാകാരമായി മാറുന്നു. പക്ഷെ അതിൻ്റെ തുടക്കം അത് ചിദ്രൂപത്തിലാണ്. അപ്പം ബുദ്ധി വിഷയത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആത്മാകാരമാണ്, ആത്മസ്വരൂപമാണ്. അത് അവിടെ കൂടുതൽ സ്പഷ്ടമാണെന്നാണ്. ആത്മാകാരം എന്ന് പറയുന്നുണ്ട് ബുദ്ധി ഒരിക്കുന്നു, ആത്മാവിനെ ഗ്രഹിക്കുന്നു, വിഷയമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അത് വിഷയശൂന്യമായി പ്രകാശരൂപത്തിൽ പ്രകടമാകുന്നു എന്നാണ്. എന്നിട്ട് ക്രമേണ അത് വിഷയത്തെ ഗ്രഹിക്കുമ്പോഴാണ് പ്രപഞ്ചബോധം ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വിചാരം കൊണ്ട് മനസ്സിലാകുന്നു, ബുദ്ധി പ്രഥമമായി ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധി പ്രഥമമായി പ്രകാശിപ്പിക്കുന്ന സ്വസ്വരൂപത്തെ തന്നെ. ബുദ്ധിയിലെ പ്രഥമ പ്രകാശം എന്ന് പറയുന്നത് ആത്മരൂപം തന്നെ, വിഷയമല്ല. വിഷയരൂപം രണ്ടാമതാണ്. ആണ് വിഷയാനുഷംഗ പ്രാഗേവ സർവേശാന്തി സർവപ്രാണികൾക്കും ജന്മമാത്രമാണ് ബുദ്ധി. എപ്പോഴാണോ പ്രകടമാകുന്നത്, അപ്പോൾ എന്താണത്? ചിതാകാര. അതുകൊണ്ട് എന്ന് പറഞ്ഞു അഗ്രയ ബുദ്ധ്യ. അഗ്രയ എന്ന് പറഞ്ഞാൽ അതിന് ആദ്യത്തേത്, പ്രഥമം, ജ്യേഷ്ഠ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. സൂക്ഷ്മം എന്നുള്ള അർത്ഥം മാത്രമല്ല, ഇവിടെ ആ അർത്ഥത്തെ എടുത്തിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അത് സ്വാനുഭവത്തിന് യോജിക്കുന്ന വ്യാഖ്യാനമാണ്. ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് ബുദ്ധിയെ വളരെ സൂക്ഷ്മമാക്കി പണിപ്പെട്ട് ധ്യാനിച്ച് ഈ തത്വത്തെ ഗ്രഹിക്കണം എന്ന് കരുതുന്നതിനോട് പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, ബുദ്ധി ഇതിനെ ഗ്രഹിച്ചുകൊണ്ടാണ് അത് ജനിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ജന്മത്തിൽ തന്നെ അതിലൂടെ പ്രകാശിക്കുന്നത് ഈ ചൈതന്യമാണ്. അവിടെ ഈ ചൈതന്യമാണ് അവിടെ പ്രകടമാകുന്നത്. അങ്ങനെ ആ ചൈതന്യം പ്രകടമാകുന്നെങ്കിലും എന്തുകൊണ്ടാരും ആത്മജ്ഞാനി ആകുന്നില്ല. കാരണം ആ ചൈതന്യം ആ ഏകരൂപത്തിലല്ല പ്രകടമാകുന്നു. അതാണ് ദ്വന്ദ്വത്തെ കുറിച്ച് പറഞ്ഞു. അത് നാനാരൂപത്തിൽ പ്രകടമാകുന്നു. അഹംരൂപത്തിലും ഇതം രൂപത്തിലും പ്രകടമാകുന്നു. അഹംരൂപത്തിൽ പ്രകടമാകുമ്പോൾ തന്നെ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ താതാത്മ്യപ്പെട്ട് പ്രകടമാകുന്നു.
പിന്നെ അവിടെ തന്നെ മമത വരും, പിന്നെ ഇദംവൃത്തി വരും. ഇങ്ങനെ നാനാരൂപത്തിൽ പ്രകടമാകുമ്പോൾ വാസ്തവത്തിലെ ആ പ്രകാശത്തിന് ഒരു കോട്ടവും തട്ടാതെ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഈ ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങൾ, അനുഭവ വിഷയങ്ങൾ അതിൻ്റെ സ്വരൂപപ്രകാശത്തെ മറയ്ക്കുന്നത് പോലെ അനുഭവപ്പെടും. പ്രകാശത്തെ ഒരിക്കലും മറയ്ക്കാൻ സാധ്യമല്ല, പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ആകാശത്തിൽ മേഘങ്ങൾ വന്നും മറയുമ്പോൾ ബാലൻ വിചാരിക്കും എന്താണ് സൂര്യൻ മറഞ്ഞുപോയി, അതിന് കാരണം ഉണ്ടെന്താണ്? അപ്പോൾ ഭൂമിയിലെ ഇരുളാണ്, വാസ്തവത്തിൽ സൂര്യൻ മറയുന്നുണ്ട്. പ്രകാശം ഒരിക്കലും മറയുന്നില്ലല്ലോ, അതിന് മറയാൻ സാധ്യമല്ല, കാരണം അതിൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്നുള്ളത്. അപ്പോൾ വിവേകമുള്ളവൻ മനസ്സിലാക്കുന്നു എന്താണ്? അത് പ്രകാശിക്കുന്നു, മേഘത്തിനപ്പുറം അത് പ്രകാശിക്കുന്നുണ്ട്. മേഘത്തിന് ഇപ്പുറം ഇരുളാണെങ്കിലും അത് സൂര്യൻ്റെ പ്രകാശത്തെ അത് ബാധിക്കുന്നില്ല. അതുപോലെ ഇതെങ്ങനെയാണോ ആ സുഷുപ്തിയിൽ സ്വയം പ്രകാശരൂപത്തിലിരുന്നത്, ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുമ്പോഴും ഇത് സ്വയം പ്രകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിവേകി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നവന്, ആ ബോധമുള്ളവന് അറിയാം എന്താണ് ഇവിടെ ഉള്ള ഈ മേഘങ്ങൾക്ക് ദ്വന്ദ്വങ്ങൾക്ക് ഇതിനെ മറയ്ക്കുന്നതിനുള്ള ശേഷിയില്ല, അത് മറഞ്ഞിട്ടുമില്ല, പ്രകാശത്തെ അതൊരിക്കലും ഇല്ലാതാക്കിയിട്ടില്ല, മറച്ചിട്ടില്ല. പക്ഷെ പ്രകാശം ഇല്ലാതായതുപോലെ അനുഭവപ്പെടുകയാണ്. ഇവിടെ സൂര്യപ്രകാശവും മേഘവും എല്ലാം ജഡഭൗതികമായ വസ്തുക്കളാണ്. അതുകൊണ്ട് പിന്നെ പ്രകാശത്തെ കാണുമ്പോൾ ഈ മേഘത്തെ മാറ്റണം. ഇവിടെ അതല്ല, സ്വരൂപം ഏകമായ ചൈതന്യമാണ്, അതിൻ്റെ മറയെന്ന് പറയുന്ന അവസ്ഥയാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മേഘം മാറത്തില്ല, അത് ചോദിക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മേഘം മാറുമോ? ഇല്ല, മേഘം മാറണമെങ്കിൽ കാറ്റ് ആവശ്യമാണ്. അതുപോലെ ഈ അജ്ഞാനത്തെ മാറ്റണമെങ്കിൽ ഉപാസന ആവശ്യമാണ് എന്ന് ഉപാസന പക്ഷക്കാരൻ പറയും. ധ്യാനം ആവശ്യമാണ്, മേഘത്തെ മാറ്റണ്ടേ അവിടുന്ന്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്തുകൊണ്ട്? സൂര്യൻ എങ്ങനെയാണോ ഭൗതികമായ ഒരു വസ്തുവായിരിക്കുന്നത്, അതുപോലെ മേഘവും വസ്തുവാണ്. അപ്പോൾ അതിനെ മാറ്റുന്നതിനവിടെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം, ഇണക്രിയ പ്രതിക്രിയ എല്ലാം അവിടെ ആവശ്യമാണ്. അത് പ്രപഞ്ച സ്വഭാവമാണ്. തത്വബോധത്തിന് തടസ്സമായിരിക്കുന്ന അങ്ങനെ ഒരു വസ്തുവല്ല, അത് കേവലമായ ബോധമില്ലായ്മയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ക്രിയയുടെ ആവശ്യമില്ല. ആദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബോധമില്ലായ്മയാണെന്ന് മനസ്സിലാക്കി ഉപാസന ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്തായാലും ഇത് സ്വാനുഭവത്തിൽ തന്നെ സിദ്ധമാണ്, ഇത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അറിവിനൊരിക്കലും കൂട്ടം വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന എന്താണ്? തൻ്റെ ബോധത്തിനാണ്. ഈ ജാഗ്രത സ്വപ്നങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധത്തിന് ബോധമില്ലായ്മയുണ്ട്, അറിവില്ലായ്മയുണ്ട്. ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വസ്വരൂപമാണ് എന്നുള്ള ആ ബോധമില്ല. ആ ബോധമില്ലായ്മ മാറ്റുന്നതിനോട് ബോധം മതി, ഒരു ക്രിയയുടെ ആവശ്യമില്ല. പിന്നെ അവിടെ ഉപാസിച്ചെന്ത് ചെയ്യാനാണ്? ഉപാസനയിലൂടെ എന്ത് ചെയ്യാനാണ്? ധ്യാനിച്ചെന്ത് നേടാനാണ്? ഒരു ക്രിയയിലൂടെ ഇവിടെ നേടേണ്ടത് എന്താണ്? ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധം ഉണ്ടാവും, അത് ബോധിപ്പിക്കുന്നു ശ്രുതി. ആരെ? ശ്രോതാവ്. അപ്പോൾ ബോധിപ്പിക്കുമ്പോൾ അവന്
ബോധമുണ്ടാകുന്നു, അവന്റെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു. സ്വിച്ച് ഇട്ട് ബൾബ് കത്തി, അത്രയേ ഉള്ളൂ, ഇരുള് പോയി. അതുപോലെ ശ്രുതി ബോധിപ്പിച്ചു, അവന് ബോധമുണ്ടായി. പിന്നെ ധ്യാനിക്കാൻ എവിടെ സമയം? പിന്നെ എങ്ങനെയാ ധ്യാനിക്കുന്നത്? പ്രകാശത്തെ ജ്വലിപ്പിച്ചു, പ്രകാശം വന്നു, ഇരുള് പോയി, പിന്നെ ഇരുളിനെ മാറ്റാൻ എവിടെയാ സമയം? അവിടെ കാലവ്യവധാനമില്ല. ഇരുളിനെ മാറ്റാൻ ശരി, എന്തെങ്കിലും ഒരു പ്രയത്നിച്ച് ഇരുളിനെ മാറ്റാണെങ്കിൽ പ്രയത്നം കാലത്തെ അപേക്ഷിക്കുന്നു. വെളിച്ചം വന്ന് ഇരുളിനെ മാറ്റം നടത്തി ഭൗതികമായിട്ട് പോകുന്നു, കാലാപേക്ഷയില്ല. എപ്പോഴെങ്കിലും ഇരുളിനെ മാറ്റാൻ വേണ്ടി വെളിച്ചം കാലത്തെ പ്രതീക്ഷിക്കാറില്ല. ഇരുള് സ്വയം മാറുന്നതിന് വേണ്ടി കാലത്തെ പ്രതീക്ഷിക്കാറില്ല. വെളിച്ചം വന്നു, ശരി, നോക്കി വെളിച്ചവുമായിട്ടൊന്ന് പരിചയപ്പെട്ട് അല്പം കഴിഞ്ഞ് പോകാമെന്ന് ഇരുള് ഒരിക്കലും കരുതാറില്ല. കർമ്മം കാലാപേക്ഷയാണ്. കാലാപേക്ഷയുള്ള കാര്യങ്ങളിലാണ് കർമ്മം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അറിവില്ലായ്മയാണ് ഇവിടുത്തെ തകരാറ്. ആ തകരാറിൽ മാറ്റമാണ്. മറ്റുള്ള തകരാറുകളൊന്നും ഇതുകൊണ്ട് മാറത്തില്ല. മറ്റെന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ആ തകരാറുകളൊന്നും ഇതുകൊണ്ട് മാറത്തില്ല. ഈ ബോധമില്ലായ്മ ബോധം കൊണ്ട് മാറും. അതിലും ഉദാഹരണ സുഷുപ്തി തന്നെ. ഇവിടെ ഇപ്പൊ ബോധമുണ്ട്. ഈ ബോധത്തിന്റെ ഇല്ലായ്മ സുഷുപ്തിയിലുണ്ട്. ഈ ബോധം വന്നപ്പോ ബോധമില്ലായ്മ മാറിയില്ലേ? ഇതിന്റെ ഇല്ലായ്മ അവിടെയുണ്ട്. ഈ ദ്വന്ദ്വാത്മകമായ ബോധത്തിന്റെ ഇല്ലായ്മ അവിടെയുണ്ട്. ആ ബോധമില്ലായ്മ ഈ ജാഗ്രതയിലേക്കോ അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ അത് പോകുന്നു. എന്താ അവിടെ കാലത്തെ അപേക്ഷിച്ച്? അവിടെ അപേക്ഷിക്കാൻ കാലം കൂടിയില്ല. കാലത്തെ അപേക്ഷിച്ചിട്ടല്ല ആ ബോധമില്ലായ്മ പറയുന്നു. ഞാൻ ഉണർന്നു, ഞാൻ ജാഗ്രതത്തിലാണ്, ഞാൻ സ്വപ്ന ബോധത്തിലാണ്. ബോധമില്ലായ്മയെ ബോധം വരുമ്പോൾ മാറുന്നത് കാലത്തെ അപേക്ഷിച്ചിട്ടല്ല, ക്രിയ അപേക്ഷിച്ചിട്ടല്ല. ക്രിയ കാലത്തെ അപേക്ഷിക്കുന്നതാണ്. ഇവിടെയും ഈ ബോധമില്ലായ്മ, സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ, ബോധത്തിൽ അതില്ലാതാകുന്നു. മനസ്സിലാകുന്നു എന്താണ് സൂര്യൻ? അത് പ്രകാശിക്കുന്നത് തന്നെയാണ്. അതിനെ വിരൽ തുമ്പ് കൊണ്ട് മറിച്ചാലും കൺപോളം കൊണ്ട് മറിച്ചാലും മേഘം കൊണ്ട് മറച്ചാലും അത് അതിന്റെ സ്വരൂപത്തിൽ മറയുന്നില്ല. അവിടെ എങ്ങനെയാണോ ബാലന് വിവേകം ഉണ്ടാകുന്നത്, എന്നിട്ട് അവൻ ഗ്രഹിക്കുന്നത് അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മറവും തെളിവും വിശേഷിച്ചില്ലാതെ അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്വസ്വരൂപവും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആ ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധം വരുന്നു. അതിന്റെ ആവശ്യമേ ഉള്ളൂ. മറ്റൊരു ക്രിയയുടെ കർമ്മത്തിന്റെ ആവശ്യമില്ല. ആ ബോധമില്ലായ്മ അവസ്തുവായതുകൊണ്ട്, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അത് മറന്നുപോയതുകൊണ്ടല്ല വീണ്ടും പറയുന്നത്, ഒന്നുകൂടെ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അവസ്ഥയായതുകൊണ്ട് അവിടെ മറ്റു ക്രിയയുടെ കർമ്മത്തിന്റെ ഒന്നും ആവശ്യമില്ല. ബോധമില്ലായ്മ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ബോധം തന്നെ, അല്ലാതെ അവിടെ മറ്റൊന്ന് സംഭവിക്കുന്നില്ല. ഇല്ലായ്മയ്ക്ക് എങ്ങനെ ഇല്ലാതാകാൻ കഴിയുന്നു? ഇല്ലായ്മയ്ക്ക് ഇല്ലാതാകാൻ കഴിയുന്നു, അതിന്റെ സ്വരൂപം തന്നെ ഇല്ലായ്മയാണ്. ആ ബോധമില്ലായ്മ പോയി എന്ന് പറഞ്ഞാൽ ബോധം എന്നറിയാം, ആ അറിവ്.
അവിടെയാണ് അറിവിന്റെ പ്രാധാന്യം. ഈ ഇക്കാര്യം ഇത് ബുദ്ധിയുടെ ഗ്രഹണ സാമർത്ഥ്യമാണ്, ജ്ഞാനശേഷിയാണ്. അല്ലാതെ ബുദ്ധിയുടെ അഭ്യാസത്തിനുള്ള സൂക്ഷ്മതയല്ല. അഭ്യാസത്തിന് സൂക്ഷ്മത ആവശ്യമാണ്, ഒരു പ്രവൃത്തി ചെയ്യിക്കുന്നതിനുള്ള, ബുദ്ധിയെ കൊണ്ടൊരു കാര്യത്തിൽ ചെയ്യിക്കുന്നതിനുള്ള ആ സൂക്ഷ്മത വേറെ. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതങ്ങനെയല്ല, അതിന്റെ ഗ്രഹണ സാമർഥ്യം, പ്രകാശന സാമർഥ്യം ആണ്. പ്രകാശന സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചത്തിന്റെ പ്രകാശന സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുളിനെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ സ്വഭാവം തന്നെ. ഇവിടെ ഇതിന്റെ പ്രകാശന സാമർഥ്യം എന്ന് പറയുന്നത് ഈ അറിവില്ലായ്മ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പ്രകാശത്തിന് രണ്ട് ധർമ്മമുണ്ട്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിന്റെ മുമ്പ്. എന്താണ്? ഒന്നത് ഇരുളിനെ ഇല്ലാതാക്കുന്നു, മറ്റൊന്നത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇരുള് മാറുക മാത്രമാണല്ലോ സംഭവിച്ച, അവിടെ വസ്തുക്കളെല്ലാം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വസ്തുവില്ല കാണാൻ, ഇവിടെ ഇരുളിനെ മാറ്റുന്നു മാത്രം. അറിവില്ലായ്മ പോകുന്നു. അറിവില്ലായ്മ പോകുന്നു എന്ന് പറഞ്ഞാൽ കേവലമായ അറിവ് മാത്രം. അവിടെ പിന്നെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നില്ല, വിഷയമില്ല. അറിവ് മാത്രം. ഇതിനെയാണ് സാങ്കേതികമായിട്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോഴാണ് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി എന്നൊക്കെ പറയുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സങ്കീർണമായി തോന്നും, പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. സാധാരണ വെളിച്ചം ഇരുളിനെ മാറ്റുന്നു, വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരുള് മാറുക എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശം മാത്രം. അതാണ് ഇവിടെ സ്വസ്വരൂപത്തെ കുറിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ മാറി. അതിനാണ് ഇവിടെ ആത്മബോധം എന്ന് പറയുന്നത്. ഈ ആത്മബോധത്തിൽ ദ്വൈതമില്ല. എന്തുകൊണ്ട്? ആത്മബോധം ആത്മാവിൽ നിന്ന് അന്യമല്ല, അതൊന്നും ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായല്ല തന്നെ അറിഞ്ഞത്, സ്വസ്വരൂപമായിട്ട് അറിഞ്ഞത്. അപ്പോ ആ സ്വസ്വരൂപം തന്നെ സച്ചിദാനന്ദം എന്നാണ്. അതിന് സത്താണെന്നോ ചിത്താണെന്നോ ആനന്ദമാണെന്നോ എങ്ങനെ അറിഞ്ഞാൽ, അത് ഏതെങ്കിലും തരത്തിലുള്ള ഭേദത്തെ ബോധിപ്പിക്കുന്ന ഒരു ബോധമല്ല. ജാഗ്രത സ്വപ്ന ബോധങ്ങൾ എങ്ങനെയാണ്? ഭേദത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടിത് ഭേദത്തെ ബോധിപ്പിക്കുന്ന ഒരു ബോധമല്ല. മറിച്ച് ഈ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് വരുന്ന സംശയ വിപരീയ അജ്ഞാനങ്ങൾ അതൊന്ന് ശരി അതില്ലാതാക്കുന്നു. ആ ഇല്ലായ്മ ആ ബോധം തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. എന്റെ അഭാവം എന്ന് പറയുന്നത് ആധികരണം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉപാസനയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതുപാസനയിൽ നിന്നും വ്യത്യസ്തമാണ്, ഭിന്നമാണ്. ഇത് സ്വരൂപ പ്രകാശമാണ്, അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ബോധമാണ്. പ്രകാശമെന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും ദൃഷ്ടാന്തവുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രകാശം എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം അത് പറയുന്നത് ബോധം അല്ലെങ്കിൽ അറിവ്, ജ്ഞാനം, പ്രജ്ഞ, ചിത് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇതിന് യോജിച്ചൊരു ഉദാഹരണം കിട്ടുന്നത് പ്രകാശമാണ്. തന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഒരു കാര്യമാണ്. ഇരുളം വെളിച്ചവും പോലെ
അറിയുന്നു, അറിയാതിരിക്കുന്നു. ജഡമായി ഭൗതികമായ സംഭവിക്കുന്നു, അത് തന്നെ പ്രകാശിക്കുന്നു, ഇരുള വരുന്നു. ഇത് രണ്ടും തമ്മിലൊരു സമാനതയുണ്ട്. അതുകൊണ്ട് പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവെന്ന് ഗ്രഹിക്കണം. എന്നാൽ അതിന് ജഡപ്രകാശത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ ഇവിടെ ഉപാസനയും അല്ലെങ്കിൽ ധ്യാനവും തത്വബോധവും നമ്മുടെ വ്യത്യാസത്തെ ഇവിടെ തസ്യായും നിർണയകൃത അടുത്ത് പറഞ്ഞു. അതിൻ്റെ നിർണയം ഇന്നതാണ്. തത്വബോധത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാത്ത രീതിയിൽ അത് നിർണയിച്ചു ഇന്നതാണ്. അപ്പോൾ അത് പിന്നെ ഉപാസനയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നുള്ള ഭ്രാന്തി അവിടെ ഇല്ല. ആ ഒരു ബോധത്തിൽ അവിടെ പറയുന്ന സർവവും സമർപ്പിതമായിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. സർവം ജഗതസ്മിൻ സമർപ്പിതം. ഈ ഒരു ബോധത്തിൽ ആണ്, ആ ബോധമാണ് ആത്മബോധത്തെയാണ് പറയുന്നത്. സർവജഗത്തും സ്വസ്വരൂപത്തിൽ സമർപ്പിതമായിരിക്കുന്നു. ഇത് ആത്മബോധത്തിലല്ലാതെ ഇത് സംഭവിക്കത്തില്ല, സ്വരൂപബോധത്തിലല്ലാതെ സംഭവിക്കില്ല. സ്വരൂപത്തിൽ ഇത് സമർപ്പിതമായിരിക്കുന്നു. സർവജഗത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രത സ്വപ്നവും അല്ലാതെ വേറെ ജഗത്തില്ല. അത് സ്വപ്നത്തെ നമുക്ക് വിടാം, അതിന് പ്രാധാന്യമൊന്നുമില്ല. കാരണം നമ്മൾ ജഗത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതയിലാണ്. അതുകൊണ്ട് സ്വപ്നം കടന്നുപോയതോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കുന്നതോ ഒക്കെ ആകും. പക്ഷെ ജാഗ്രത അങ്ങനെയല്ല, അത് വർത്തമാനമാണ്. ഇത് സമർപ്പിതമായിരിക്കുന്നു. അതുപോലെ വ്യാഖ്യാനത്തിൽ ഇത് ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഇത് കൽപ്പിതമായിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് പ്രതീതമായിരിക്കുന്നു. അപ്പോ ഈ രഥചക്ര ദൃഷ്ടാന്തത്തിലൂടെ അവിടെ സമർപ്പിതമായിരിക്കുന്നു, നാഭിയിൽ സർവവും സമർപ്പിതമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രത്യേക രൂപത്തിൽ ഇതെല്ലാം പ്രതീതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഈ തത്വത്തെ വിശദമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു ദൃഷ്ടാന്തത്തെ അതിന് പ്രാധാന്യം കൊടുക്കരുതെന്നാണ്. അവിടെ ദൃഷ്ടാന്തത്തെ ആശ്രയിക്കാം ഒരു ചെറിയ ഒരംശത്തെ. ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്. രജ്ജുവിൽ എങ്ങനെ സർപ്പം വരുന്നു, അത് വരുന്നു പോകുന്നു, അതെങ്ങനെ വന്നു, ഇത് ചിന്തിച്ച് സമയം കളഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ആ ദൃഷ്ടാന്തത്തെ പറയുന്നത് പോലെ, സ്വസ്വരൂപത്തെ കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വരൂപത്തിൽ ഇതെങ്ങനെ പ്രതീതമാകുന്നു, അനുഭവമാകുന്നു എന്നാ. അല്ല, രജ്ജുവിലെ സർപ്പത്തെ കൂടി ചിന്തിച്ചിട്ട് എന്താ കാര്യം? അത് അവിദ്യാപരിണാമമാണ്, മായാപരിണാമമാണ്, അത് അനിർവചനീയമാണോ, ഭാവാത്മകമാണോ? ഇങ്ങനെ സർപ്പത്തെ കൂടി ചിന്തിച്ചു പോകുന്ന ശാസ്ത്രങ്ങളുണ്ട് ഒരുപാട്. ചിന്തിച്ച് 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 അവസാനം കാടുകയാണ്. അത്തരം ചിന്തകളുടെ ഫലം എന്താണ്? ആത്മവിസ്മൃതി, വീണ്ടും ബോധം നശിക്കും. അദ്വൈതത്തിലേക്ക് വന്നിട്ട് അദ്വൈതത്തിലൂടെ ബോധം നശിപ്പിക്കുന്ന വിദ്വാന്മാരുണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നു, ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, രഥചക്രം എന്ന് പറയുന്ന ദൃഷ്ടാന്തം പറഞ്ഞു, ശരി, ഇനി അതിനെ പിടിച്ച് തലചൂടാക്കേണ്ട കാര്യമില്ല, എന്നുവെച്ച് ഉപാസിക്കേണ്ട കാര്യമില്ല. ആ തലചൂടാക്കുന്ന സാധനമാണ് അല്ലേ? ധ്യാനിക്കുന്ന എല്ലാവരും പറയാറുണ്ട് തലചൂടാകാറുണ്ട്, പലരും തളം വയ്ക്കാറുണ്ട് തലചൂടായിട്ട്. അപ്പൊ ഇത് തലചൂടാക്കാനുള്ള സാധനമല്ല, ഇത് കൂളാക്കുന്ന സാധനമാണ്. ആയുസ് വെച്ച് തല തണുപ്പിക്കുന്നു.
ജ്വരം വന്നവരെ തലയിൽ ഐസ് വെച്ച് തണുപ്പിക്കും. അതുപോലെ ഇതൊക്കെ ഏത് തത്വബോധം, അത് ചൂടാക്കത്തൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയി അത് ചൂടാക്കുന്നു, ഒരെത്തും പിടിയും കിട്ടത്തില്ല. ജീർക്കണ്ട സർപ്പത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞ അതുപോലെയാണ്. ഒരു ദൃഷ്ടാന്തം പറഞ്ഞപ്പോൾ അതിനെ പിടിച്ച് ഉപാസനയ്ക്ക് പോകുന്നവർ, അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ആ വഴിക്ക് സഞ്ചരിക്കണ്ട, മറിച്ചത് നാഭിയിൽ എങ്ങനെയാണോ സർവം സമർപ്പിതമായിരിക്കുന്നത് അതുപോലെ സ്വസ്വരൂപത്തിൽ നാഭിസ്ഥാനമായ എന്നുവെച്ചാൽ കേന്ദ്രം എന്നുള്ള അർത്ഥം, ആധാരം എന്നുള്ള അർത്ഥത്തിൽ, അധിഷ്ഠാനം എന്നുള്ള അർത്ഥത്തിൽ, മുഖ്യം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ സർവസാക്ഷി എന്നുള്ള അർത്ഥത്തിൽ, അതിൽ ഇതെല്ലാം പ്രതീതമായിരിക്കുന്നു. യദുക്തം ബ്രഹ്മവിദ് വാമദേവ പ്രതിവേദേ അഹം മനുരഹം അഭവം സൂര്യശ്ചൈതി, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം സ്വാനുഭവമാണ്, അത് സ്വാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാവ് തെറ്റിദ്ധരിച്ചാലും ഇങ്ങനെ അഹന്ത പറയുകയാണ്. കാരണം അവന് പരിചയമുള്ള അഹന്ത മാത്രമാണ്, അഭിമാനം മാത്രമാണ് പരിചയമുള്ളത്. അത്തരം ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്ന ശബ്ദങ്ങളെ ഉപയോഗിക്കാനുള്ളൂ. ഞാൻ ബ്രഹ്മമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ശരീരമായിക്കൊള്ളട്ടെ, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും ശരീരമാണെന്ന് പറഞ്ഞാലും പറയാനൊരു വാക്കേ ഉള്ളൂ, ഞാൻ. ആ വാക്കല്ലേ ഉപയോഗിക്കാൻ പറ്റും, വേറെ എന്തെങ്കിലും വാക്കുണ്ടോ തന്നെ കുറിച്ച് പറയുന്നത്? അഹം എന്നുള്ള ഒരു വാക്കേ ഉള്ളൂ, അഹം ബ്രഹ്മാസ്മി എന്നും പറയാം, രാമോഹം കൃഷ്ണോഹം ഇങ്ങനെയും പറയാം. പക്ഷെ വാക്കവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരൻ, ശരീരബോധമുള്ളവൻ, അഹംബോധമുള്ളവൻ, അവൻ ധരിക്കും ഇത് അഹന്തയുടെ വാക്കാണോ അഭിമാനത്തിൻ്റെ വാക്കാണോ എന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് സ്വാനുഭവമായി പറയാം. ഇവിടെ അങ്ങനെ ഒരു ഋഷി പറഞ്ഞു, ഋഷിയുടെ അനുഭവം, അതിൻ്റെ അടുത്ത് സ്വാനുഭവം ഇല്ലെന്നല്ല. കേൾവിക്കാരന് ഉള്ള ശ്രദ്ധ കൂടി നഷ്ടപ്പെടും, വക്താവിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു. എല്ലാം എന്ത് മനസ്സിലാക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും അവനവന്റെ സംസ്കാരം അനുസരിച്ച് സാധ്യമാകും. അതുകൊണ്ട് പറയുന്ന എന്താണ്, വാമദേവ പ്രതിവേദി, വാമദേവൻ എന്ന് പറയുന്നവർ ശ്രുതി തന്നെ പറയും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഒരിടത്തും തന്റെ അനുഭവത്തെ കുറിച്ച് പറയാത്തത്, തന്റെ ബോധമായിട്ടതിനെ, തനിക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ല, തന്റെ ബോധമായി അതിനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തകരാറ്. അതുകൊണ്ട് പറയുന്നു വാമദേവ പ്രതിവേദി അഹം മനുരഭവം, ആ സർവാത്മഭാവത്തെ കുറിച്ച് പറയും. ഇവിടെ പറഞ്ഞില്ലേ സർവം ജഗതസ്മിൻ സമർപ്പിതം, സർവജഗത്തും തന്നിൽ സമർപ്പിതമാണെങ്കിൽ, തന്നിൽ പ്രതീതമാണെങ്കിൽ താൻ തന്നെയാണ് സർവജഗത്തായും പ്രതീതമായും. അപ്പൊ ഞാൻ തന്നെയാണ് സൂര്യനായിരിക്കുന്നത്, മുമ്പ് സൂര്യനായിരുന്നത്, ചന്ദ്രനായിരുന്നത്, മനുവായിരുന്നത്, എന്ത് വേണോ പറയാം, കാരണം സർവവും തന്നിൽ സമർപ്പിതമാണ്, രണ്ടും ഒന്നാണ്. തന്നിൽ പ്രതീതമാകുന്നു എന്ന് പറയുന്നതോ താൻ പ്രകടമാകുന്നു എന്ന് പറയുന്നതോ അർത്ഥവ്യത്യാസമില്ല. ആഭരണം സ്വർണത്തിൽ പ്രതീതമാകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ സ്വർണം ആഭരണ രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് പറയാം, താല്പര്യമൊന്നാണ്. ഇത് സയേഷ സർവാത്മഭാവോ വ്യാഖ്യാത, ഇവിടെ വ്യാഖ്യാനിച്ചത് ഈ സർവാത്മഭാവത്തെ കുറിച്ചാണ്. ആ സർവാത്മഭാവം എന്ന് പറയുമ്പോൾ തത്വബോധം കൊണ്ടുവരുന്ന സർവാത്മഭാവമാണ്, അല്ലാതെ ഏതെങ്കിലും യോഗസിദ്ധിയെ കുറിച്ചുള്ളവ അല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകം മനസ്സിലാവും, സർവാത്മഭാവം വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവനെ നുള്ളിക്കഴിഞ്ഞാൽ തനിക്ക് നോവത്തില്ലേ,
അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പറയുന്ന ഒരു മഹാത്മാവിന്റെ അടുത്തിരുന്ന ഒരാള് വേറൊരാള് നുള്ളി, അപ്പൊ മഹാത്മാവ് കരഞ്ഞു. അങ്ങനെ സംഭവിക്കാതെ സംഭവിച്ചുകൂടാന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന സർവാത്മഭാവം അതല്ല, ആരെങ്കിലും നുള്ളുമ്പോ താൻ കരയുന്നതല്ല. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ മാനസികമായ താതാത്മ്യ വിശേഷമാണ്, സിദ്ധിവിശേഷമാണ്, അതാണ് ഒരു ശക്തി വിശേഷമാണ്. സർവാത്മഭാവം കൊണ്ട് അതൊന്നും സംഭവിക്കണമെന്നല്ല പറയാം. അത് കേവലമായ തത്വബോധം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറയുന്നത്. മറ്റത് വലിയ അപകടം വരും. തന്റെ മനസ്സ് അങ്ങനെ ഒരു സർവാത്മഭാവം വന്നു കഴിഞ്ഞാൽ താൻ വളരെ പണിപ്പെട്ട് ശമദമാദികളെല്ലാം ശീലിച്ച് തന്റെ മനസ്സിനെ സാത്വികമായി ശുദ്ധമാക്കി വെക്കുമ്പോഴാണ് അടുത്തിരിക്കുന്നവന്റെ മനസ്സിൽ വേണ്ടാധീനം വരുന്നത്. അതെല്ലാം തന്റെ മനസ്സിലും കയറി വരും, പിന്നെ താൻ പണിപ്പെട്ടത് വെറുതെ ആകും. മറ്റവൻ കരഞ്ഞാൽ തനിക്കും കരച്ചിൽ വരുമെങ്കിൽ മറ്റവൻ ചിരിച്ചാൽ തനിക്കും ചിരി വരും, പിന്നെ മറ്റവൻ എന്തൊക്കെ വരുമോ എല്ലാ നാശങ്ങളും തനിക്കും വരും. ഇത് സർവാത്മഭാവമായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഗതി എന്തായിരിക്കും? ഊർധ്വഗതിയാണോ അതേ അധോഗതിയാണോ? ഒന്ന് വരും മറ്റൊന്ന് വരില്ല എന്ന് പറയാൻ ഞാൻ അത് ശരിയാകത്തില്ല. അടുത്തിരുന്നവനെ നുള്ളിയപ്പോ സങ്കടം വന്നെങ്കിൽ അടുത്തിരിക്കുന്നവൻ കണ്ടുപിടിച്ചാൽ ലഹരിയും വരും, വരില്ലെന്ന് പറയാൻ പറ്റും? അതിനെന്താ യുക്തി? അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക താതാത്മ്യം കൊണ്ട് അങ്ങനെയുള്ള ചില വിശേഷതകൾ സിദ്ധ പുരുഷന്മാരിൽ കാണാം, കാണില്ല എന്ന് പറയുന്നില്ല. നമുക്കില്ലാത്ത മറ്റാർക്കും ഇല്ലെന്ന് പറയാൻ പറ്റും? അത് പറ്റത്തില്ല. അതല്ല, പിന്നെ ചിലപ്പോൾ മഹാത്മാക്കൾ ആ തത്വത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അതിനെ അജ്ഞന്റെ ബുദ്ധിക്കനുസരിച്ച് അതിനെ ശ്രോതാക്കൾ വ്യാഖ്യാനി സർവത പാണിപാദം സർവത ഉക്ഷിശിരോമുഖം എന്നെല്ലാം പറയുന്നിടത്ത് വ്യാഖ്യാനിക്കുന്ന ആ രീതിയിലാണ്. ചില ഭാഗങ്ങളിൽ പറയുന്നതാണോ, സർവ കണ്ണുകൾ കൊണ്ടും കാണുന്ന താൻ തന്നെ, സർവ ചെവിയിലൂടെയും കേൾക്കുന്ന താൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കണ്ണിലൂടെയും കാണുന്ന ഒന്നാണോ? അങ്ങനെ എന്ന് കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ഇരുള് കയറും, ബ്രെയിൻ ജാമായി പോവും, എല്ലാ കണ്ണിലൂടെയും കാണാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ ആ തത്വമാണ് എല്ലാ കണ്ണിലൂടെയും കാണുന്ന ഒരു തത്വം തന്നെ, എല്ലാ ചെവിയിലൂടെയും കേൾക്കുന്ന ഒരു തത്വം തന്നെ എന്നുള്ള തത്വപ്രകാശനത്തിന് വേണ്ടിയാണ് മഹാത്മാക്കൾ അങ്ങനെയുള്ള പറയുന്നത്. ശാസ്ത്രം പറയുന്നു മറിച്ചല്ല. അത്തരത്തിലുള്ള ഒരു സർവാത്മഭാവമാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. അല്ല, ഏതെങ്കിലും സിദ്ധിവിശേഷമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാസനയുടെ ഫലമല്ല, അതൊന്നുമല്ല. സയേഷ സർവാത്മഭാവ വ്യാഖ്യാത, ജഗത് തന്നിൽ സമർപ്പിതമായിരിക്കുന്നു, തന്നിൽ ജഗത് പ്രകടമാകുന്നു. പറയുന്നത് സയേഷ വിദ്വാൻ ബ്രഹ്മവിദ് സർവോപാധി സർവാത്മാ സർവോഭവതി. ഈ ബ്രഹ്മവിത്തിനെ കുറിച്ച് ഇതാണ് ഇവിടെ പറയുന്ന ബ്രഹ്മവിത്ത്. ബ്രഹ്മജ്ഞാനി സയേഷ വിദ്വാൻ, അവനെ വിദ്വാൻ എന്ന് പറയാം, ജ്ഞാനി എന്ന് പറയാം, പണ്ഡിതനെന്ന് പറയാം, പല ശബ്ദങ്ങളിൽ പറയാം. ബ്രഹ്മവിത്ത് സർവോപാധി, ജഗത്ത് അവനിൽ സമർപ്പിതമായിരുന്നു എന്ന് പറയുന്നതാണ്. അവൻ സർവോപാധികളോടും കൂടിയിരിക്കുന്നു, ഇവിടെ ജാഗ്രത എന്നുള്ള ഉപാധിയോടുകൂടിയിരിക്കുന്നു.
നിസ്വപ്നം എന്നുള്ള ഉപാധിയോടുകൂടിയിരിക്കാം, സുഷുപ്തി എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കാം, ഇവിടെ തന്നെ ശരീരം ഇന്ദ്രിയം മനസ്സ് എല്ലാം ഉപാധികളോടും കൂടിയിരിക്കാം. സർവോപാധിയോടുകൂടിയിരിക്കുന്നു, സർവം അവന്റെ ഉപാധിയാണ് മുമ്പ് പറഞ്ഞതിന്, സർവവും അവനെ ആശ്രയിച്ചിരിക്കുന്നു. അത് സർവോപാധി എന്നെന്തിനാ പറയുന്നത്? ഞാൻ അജ്ഞനായിരിക്കുന്നു, ഞാൻ ഉപാധിയോടുകൂടിയിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഉപാധി? എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, ഇതാണ് അജ്ഞനായിരിക്കുന്ന എൻ്റെ ഉപാധി. അപ്പോൾ അജ്ഞനായിരിക്കുന്ന എൻ്റെ ഉപാധികളെല്ലാം നിഷേധിച്ചിട്ട് പറയുന്നു എന്താണ്? താൻ സർവാധാരമായ പ്രത്യക്ഷ സ്വരൂപമാണ്. അപ്പോൾ ഈ അനുഭവവേദ്യമായിരിക്കുന്ന യുഷ്മദസ്മത് എന്നുള്ള രീതിയിൽ അനുഭവവേദ്യമായിരിക്കുന്ന എല്ലാ ഉപാധികളും തന്നിൽ തന്നെയാണ് എന്നുള്ള ബോധം, അതാണ് അവൻ സർവ ഉപാധിയോടി ഇരിക്കുന്നു. അതുകൊണ്ടവൻ സർവാത്മാവായിരിക്കുന്നു. അടുത്തു പറയുന്നു, അവൻ സർവസ്വരൂപമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ എന്റെ ജഗദാത്മാ, അത് എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഈ നാമരൂപാത്മകമായ ഈ ജഗത്തിന്റെ പരമാർത്ഥ സ്വരൂപമായി അവനിരിക്കുന്നു, അല്ലെങ്കിൽ ആ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന അവൻ തന്നെ നാമരൂപാത്മകമായ ഈ ജഗത്തായി പ്രകാശിക്കുന്നു. മുമ്പ് ചർച്ച ചെയ്തവിടെ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെയാണ്. അവിടുത്തെ നാമരൂപാത്മകമായ എല്ലാ ദൃശ്യങ്ങളും ആ ദൃഷ്ടാവ് തന്നെ, അതുപോലെ ഇവിടുത്തെ നാമരൂപാത്മകമായ എല്ലാ അനുഭവങ്ങളും ഇത് സ്വസ്വരൂപം തന്നെ. ഇത് ബോധത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. സർവാനുഭവങ്ങളും എന്ന് വെച്ചാൽ സർവ അനുഭവ വിഷയങ്ങളും അനുഭവത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്റെ അനുഭവമെന്നോ നിന്റെ അനുഭവമെന്നോ അന്യന്റെ അനുഭവമെന്നോ എല്ലാം പറയുന്നത് ഈ കേവലമായ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ബോധത്തിലാണ് ഞാനും നീയും വന്നത്, എന്റെ അനുഭവം നിന്റെ അനുഭവം വന്നത്, എന്റെ അനുഭവ വിഷയങ്ങളും നിന്റെ അനുഭവ വിഷയങ്ങളും വന്നത്. അതുകൊണ്ട് പറയാം എന്താണ് ആ ബോധം? ഈ ചിത്ത് അത് തന്നെയാണ് ഈ സർവരൂപത്തിൽ ഇരിക്കുന്നത്, നാം രൂപാത്മകമായിരിക്കുന്നത് ഈ ബോധം തന്നെയാണ്, ചിത്ത് തന്നെയാണ് എന്റെ ബോധം, എന്റെ നിന്റെ ബോധം എന്ന രൂപത്തിലിരിക്കുന്നു. ആ ചിത്ത് തന്നെയാണ് സർവാധാരമായിരിക്കുന്നു. ആ ചിത്ത് തന്നെ രണ്ടു തരത്തിലും പറയാം. സർവാത്മാ ചുരുക്കത്തിൽ എന്താണോ സർവോഭവതി, അതാണ് മുമ്പ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന എന്താണ്? ഏകമാണ്, അദ്വയമാണ്, നിർഗുണമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഉറപ്പിക്കുന്നത്? കാരണം അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഏകമല്ല അനേകത്വ അനുഭവമാണ്, നിർഗുണമല്ല സഗുണാനുഭവമാണ്, ഇവിടെ നിർവികാരമല്ല ഇത് സവികാരമായ അനുഭവമാണ്, പരമാർത്ഥമല്ല ഇവിടെ അപരമാർത്ഥമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ശാസ്ത്രം എപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു വഴിയാണ്, ഇതിനെല്ലാം നിഷേധിക്കുന്ന വഴി. ഇതല്ല, ഇതല്ല അനുഭവമായതല്ല, അനുഭവിക്കുന്ന രൂപമൊന്നുമല്ല ഇതിന്റെ രൂപം എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അത് ആ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ അല്ല. ആദ്യമേ തന്നെ പറയുകയാണ് ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പരമാർത്ഥ ബോധമാകത്തില്ല.
ഉപദേശം കൂടാതെ തന്നെ സഹജമായി വരുന്ന പ്രപഞ്ചബോധമായിരിക്കും. ഈ ബോധത്തിന് ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ, ഗുരുവിന്റെ ആവശ്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഈ കണ്ടിട്ട് ഇതൊക്കെയാണ് ബ്രഹ്മം എന്ന് പറയാൻ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിനെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുക, നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന എന്താണ് പ്രപഞ്ചം, ഇതെന്താണ് ബ്രഹ്മം. അപ്പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പ്രപഞ്ചത്തിന് പകരം ബ്രഹ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ, ശബ്ദം മാറിയെന്നേ ഉള്ളൂ, അനുഭവം ഒന്ന് തന്നെ. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെ ആത്മനിഷ്ഠമായി ബോധിപ്പിക്കുകയാണ്, തത്വമസി എന്നാണ് ബോധിക്കുന്നത്. ആത്മനിഷ്ഠമാകുമ്പോൾ അത് സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. സ്വരൂപത്തെയും ബോധിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിയുന്നുണ്ട് അവനവനെ താൻ താനെന്ന് അറിയുന്നുണ്ട്. അപ്പൊ ആ സ്വരൂപത്തെ തന്നെ എന്താണ് സർവാത്മഭാവത്തിൽ ബോധിപ്പിക്കുന്നു, സർവസ്വരൂപമായി ബോധിപ്പിക്കുന്നു. അതാർക്കുമില്ല, തന്റെ സ്വരൂപത്തെ എല്ലാവർക്കും അറിയാം, ഞാനെന്ന് അറിയുന്നുണ്ട്. പക്ഷെ ആ സർവ സ്വരൂപനാണ് താനെന്നുള്ളത് ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. താൻ സർവാധാരമാണ്, സർവാധിഷ്ഠാനമാണ്. ഈ ഒരു ബോധം, ഈ ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ താൻ സർവസ്വരൂപമാണെങ്കിൽ സർവവും എന്താണ്? സർവവും താൻ തന്നെയാണ് തിരിച്ചു പറയും. ആദ്യം എന്തിനെയാണോ നിഷേധിച്ചിട്ട് സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തിയത്, ഇനി ആ സ്വരൂപത്തിന്റെ വെളിച്ചത്തിൽ സർവത്തെയും അതായി കാണും. ആണ് പറയുന്നത് സർവോഭവതി. അവിടെ പിന്നെ ബ്രഹ്മം, അതിൽ ആരോപിതമായ പ്രപഞ്ചം, അങ്ങനൊരു ഭേദമില്ല. രജ്ജു, അതിൽ ആരോപിതമായ സർപ്പം, അങ്ങനൊരു ഭേദമില്ല. ഒന്നേ ഉള്ളൂ, ആ ഒന്ന് തന്നെ രജ്ജുവായിരിക്കുന്നു, സർപ്പവുമായിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു തത്വം തന്നെ. അതിൽ നിങ്ങൾക്ക് നിർഗുണമായ സർവാധാരമായ സർവാധിഷ്ഠാനമായ ഒന്ന് എന്നും പറയാം, സർവാത്മകമായ ഒന്ന് എന്നും പറയാം. അത് തന്നെ സർവസ്വരൂപത്തിൽ സർവവുമായിരിക്കുന്നത്. നാമരൂപ ശൂന്യമായ ഒന്നെന്നും പറയാം, നാമരൂപാത്മകമായിരിക്കുന്ന ഒന്ന് എന്നും പറയാം. അത് തന്നെ നാമരൂപാത്മകമായി അനുഭവം. അതുകൊണ്ടാണ് സർവശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. പലതെന്നുള്ള അർത്ഥത്തിലാണ് സർവശബ്ദം ഉപയോഗിക്കുന്നത്. ഇവിടെ പലതെന്നുള്ള അർത്ഥത്തിലുള്ള സർവശബ്ദത്തെ ഏകമായ ബ്രഹ്മത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഏകമായ ആ ബ്രഹ്മം തന്നെ സർവവുമായിരിക്കുന്നത് എന്നും ബോധിപ്പിക്കാൻ വേണ്ടി. രണ്ടും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിടത്ത് പറയും നേതി നേതി തത്വമസി, വേറെടുത്ത് പറയും ബ്രഹ്മീവേദം സർവം, ആത്മീയവേദം സർവം, സർവം ഖണ്ഡിതം ബ്രഹ്മ. ഇത് രണ്ട് കാഴ്ചപ്പാടിനെയും സമന്വയദൃഷ്ടിയിൽ മനസ്സിലാക്കണം. എന്നാലെ അദ്വൈതം വൈരുദ്ധ്യമില്ലാത്തതായി ഒരാൾക്ക് വെളിപ്പെടുത്തുള്ളൂ. അദ്വൈതം സ്വസ്വരൂപം തന്നെ, അതൊരു ശാസ്ത്ര സിദ്ധാന്തമല്ല, സ്വസ്വരൂപമാണ്. നിരുപാഖ്യു അനന്തരോ അബാഹ്യ കൃഷ്ണ പ്രജ്ഞാനഘനോ അജോ അജരോ അമൃതോ അഭയോ അചലോ നേതി നേതി അസ്ഥൂലോ അനടിരു ഇത്യമും വിശേഷണോ ഭവതി. രണ്ടും പറയുകയാണ്, സർവാത്മാ സർവോ എന്ന് പറഞ്ഞു. സർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ ഈ സർവവുമാണോ? ഇതാണെങ്കിൽ പിന്നെ ഇത്രയും കാലം ഇതിനുവേണ്ടി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടത്? ഈ ശ്രവണ മനനങ്ങളൊക്കെ എന്താണ്? ഇതിനു മുമ്പും എനിക്കറിയാമായിരുന്നു ഈ കാണുന്ന ഈ സർവമാണ് ബ്രഹ്മം, സർവപര്യായമാണ് ബ്രഹ്മം എന്നാണ് പറയുന്നു. അതല്ല, മറിച്ചും പറയാൻ എന്താണ്? നിരുപാധി, ഇത് ഉപാധിരഹിതമാണ്. നിരുപാഖ്യം, അതിനെ ഒരു നാമം കൊണ്ടും വെളിപ്പെടുത്താൻ, ഒരു ശബ്ദം കൊണ്ടും അതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല.
ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി മനസ്സിനും വെളിപ്പെടുത്താൻ കഴിയില്ല. അനന്തരം അബാഹ്യം അന്തര ബാഹ്യാന്തര ശൂന്യനാണ് കൃഷ്ണ എന്നാൽ പൂർണ്ണമാണ്, പ്രജ്ഞാനഘനമാണ്, അജരം അജനാണ്, അതുകൊണ്ട് തന്നെ അജരനാണ്, അതുകൊണ്ട് തന്നെ അമൃതനാണ്, അതുകൊണ്ട് തന്നെ ഭയശൂന്യനാണ്, അഭയനാണ്, അതുകൊണ്ട് തന്നെ അത് നിശ്ചലനാണ്. ജനിച്ചാൽ ജര വരും. അജരനാണെങ്കിൽ പിന്നെ ജരയില്ല. ജര വരുന്നവനും മരണം വരും. അജരനാണെങ്കിൽ അമൃതമാണ്, മരണം ഭയത്തെ ഉണ്ടാകും. അമൃതനാണെങ്കിൽ അഭയമാവും. ഭയം ഉൾപ്പെടെയുള്ള എല്ലാ വികാരങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ വികാരശൂന്യമായ ബോധമാണ്, അചലനാണ്. നേതി നേതി അസ്ഥൂലം അനണു ഇത്യവും വിശേഷണം ഭോതി. അപ്പോൾ സർവാത്മഭാവത്തെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശ്രുതി ഇക്കാര്യത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാവർക്കും വെളിപ്പെടുന്നില്ലെന്നാണ് എടുത്തു പറയുന്നത്. തം ഏതം വൃഥം അജാനന്ദ താർക്കികാഹ കേചിത് പണ്ഡിതം മന്യാസ്ഥ ആഗമവിദ ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന വികൽപ്പയന്തോ മോഹം അഗാധം ഉപനയന്തി ഉപയാന്തി. തം ഏതും അർത്ഥം ഇവിടെ വിശദീകരിച്ച രീതിയിലുള്ള ആത്മതത്വം, ഈ വിശദീകരണത്തിൽ നിന്ന് ഏതൊരു തരത്തിലുള്ള സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ബോധമാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത്? അജാനന്ദ, അതില്ലാത്തവൻ, ഈ താല്പര്യത്തെ ഗ്രഹിക്കാത്തവൻ, കേൾക്കാത്ത ഗ്രഹിക്കാത്തവൻ, കേട്ടിട്ടും ഗ്രഹിക്കാത്തവൻ, രണ്ടു കൂട്ടരുണ്ട്. ചിലർ കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നു, ചിലർ കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. താർക്കികാഹ, മോശക്കാരനല്ല അവൻ, നല്ല യുക്തിവാദിയാണ്, താർക്കികൻ, നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ അഗ്രയായ ബുദ്ധിയല്ല, വിഷയഗ്രഹണ സാമർഥ്യത്തിനുള്ള ബുദ്ധി. വിമർശനത്തിലുള്ള ബുദ്ധി, നാനാത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധി, താർക്കികാഹ. അങ്ങനെ താർക്കിക ബുദ്ധി കൊണ്ട് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ബുദ്ധി സാമർഥ്യം. ഈ തത്വത്തെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഗ്രഹിക്കാം, ബുദ്ധി ഉപയോഗിച്ച് തന്നെ നിഷേധിക്കാം. ഈ തത്വത്തെ ഇങ്ങനെ ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ ചിലർക്കിത് വെളിപ്പെടുന്നു. എങ്ങനെയാ ഇവിടെ വെളിപ്പെട്ടത്? സ്വന്തം ബുദ്ധി. ചിലർ ആ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഇതിനെ നിഷേധിക്കുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇതൊക്കെ അസംബന്ധമാണ്. അവരും അതിന് വേണ്ടത്ര ഇത് ഉപയോഗിക്കുന്നത് സ്വന്തം ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ഗ്രഹിക്കുന്നതിനും ഇതിനെ തന്നെ ആശ്രയിച്ചു, നിഷേധിക്കുന്നതിന് ആശ്രയിക്കുന്നവരാണ് തർക്കികൻ എന്ന് പറയുന്നത്, യുക്തിവാദി. അവരുടെ കയ്യിൽ യുക്തിയുണ്ട്, നിഷേധിക്കുന്നതിനുള്ള യുക്തിയുണ്ട്, യുക്തിയില്ലെന്ന് പറയാം. പക്ഷെ അവര് തത്വത്തെ ഗ്രഹിക്കുന്നില്ല. തർക്കികന്മാരുടെ വിശേഷത എന്താണ്? അവർക്ക് അവരുടെ ബുദ്ധിയിൽ നല്ല മതിപ്പായിരിക്കും. അതാണ് നമ്മുടെ കൂട്ടത്തിലും കാണും തർക്കിക്കുമ്പോൾ. ഈ തത്വത്തെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുക്തി കൊണ്ട് എതിർക്കും. കാരണം അവരുടെ യുക്തിയെക്കുറിച്ച് അവർക്ക് തന്നെ മതിപ്പാണ്, കേൾക്കുന്നവർക്ക് മതിപ്പ് തോന്നിയില്ലെങ്കിൽ. അങ്ങനെയുള്ളവർ കേജിത് പണ്ഡിതം മന്യാസാഗമ വിധ. ഇനി തർക്കിക്കേണ്ട കാര്യം പോട്ടെ, ഈ വേദം പഠിക്കുന്നവർ തന്നെ അഞ്ചാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് ജീവിതകാലം മുഴുവൻ വേദാധ്യയനം ചെയ്യുന്നവരെ എടുത്താലും ശരി, അവനും വ്യത്യാസമൊന്നുമില്ല. ആഗമം ആണ് പറയുന്നത്. ഈ ഒരു ബോധം ഉണ്ടാകുന്നതിന് വേദാധ്യയനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാസ്ത്ര പാണ്ഡിത്യമോ
അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രവണാദി സാധനങ്ങളോ ആണ് കാര്യം എന്ന് പറയാൻ വയ്യ. ഈ ബോധമുണ്ടാകുന്നതിന് ഇത്തരം ബാഹ്യമായ ഉപാധികളെ ഒന്നും ആശ്രയിക്കാതെ ഉണ്ടാകും. സൂര്യന്റെ പ്രകാശരശ്മികൾ ഉണ്ടാകുന്നത് ബാഹ്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനാശ്രയിച്ചിട്ടും പ്രകാശം ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിൽ ഭൗമമായ പ്രകാശങ്ങളെല്ലാം അതിനാശ്രയിച്ചാ ഉണ്ടാകും. അഗ്നി ഉണ്ടാകുന്നു, മറ്റുള്ളതല്ല. അഗ്നി സംഭവിക്കാം, പക്ഷെ അങ്ങനെ അല്ലാതെ സംഭവിച്ചു. അതാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ചിലരിൽ സഹജമായി തന്നെ ഈ ബോധം പ്രകാശിക്കുന്നു. നിങ്ങളതിശയിച്ചു, ഇവർക്ക് ഇവിടുന്ന് ഈ ബോധം ഉണ്ടായി. ആരാ ഇവരെ ഗുരു? ആരാ ഇവരെ ഉപദേശിച്ചത്? എവിടെയാ ഇവർ ശ്രവണം ചെയ്തത്? അപ്പൊ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന കണ്ടിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയുന്നത് നല്ലതാണ്. ഇതൊന്നും കൂടാതെ തന്നെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ അറിയുന്നത് ഒരു വലിയൊരു അപകടം ചെയ്യും. കാരണം ഇവിടെ പറയുന്ന തർക്കികനും ആഗമവിത്തും ഇവർക്കൊന്നും, ഇവരെല്ലാം വേദം ചെയ്തവരാണ്, ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തവരാണ്. ഇവർക്കൊന്നും ഈ ബോധം ഉണ്ടായില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് ബോധം ഉണ്ടാകുന്നു. അത് വളരെ വിചിത്രമാണ്. അങ്ങനെ ഉണ്ടാകുമെന്നറിഞ്ഞാൽ ഈ അറിയുന്നവന് വരാൻ പോകുന്ന ഒരു വലിയ അപകടം ആണ്. ഇങ്ങനെ അറിഞ്ഞാൽ വരുന്നവരറിയ വലിയ അപകടമുണ്ട്. ഈ മന്ദബുദ്ധി വിചാരിക്കും എനിക്കും ഇതുപോലെ ഉണ്ടാകുന്നു ബോധം. ഇതൊന്നും കൂടാതെ അതാണ് ഇതിൻ്റെ ഒരു അപകടം. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുമ്പോൾ എപ്പോഴും പറയും ശ്രുത്യാചാര്യാഭ്യം ആചാര്യ അകാമാഭ്യം, അതിൻ്റെ പ്രാധാന്യം എപ്പോഴും എടുത്തെടുത്തെടുത്ത് പറയും. ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന വിചാരിക്കും തനിക്കും ഇതുപോലെ ഒന്നിൻ്റെ സഹായമില്ലാതെ ഇങ്ങനെ പ്രകാശിക്കും. എന്താണ് എല്ലാ മൂർഖന്മാരും കരുതും, സ്വയം കരുതും താൻ പരമയോഗ്യനാണ്. അങ്ങനെ കരുതുന്നതിനുള്ള അവകാശം ആർക്കുമുണ്ട്? അതുപോലെ തനിക്ക് സംഭവിക്കുമെന്ന് കരുത്. തിരിച്ചറിവില്ലാത്തവൻ, തിരിച്ചറിയുന്നവൻ മനസ്സിലാക്കുമില്ല. അപ്പോൾ തനിക്ക് തൻ്റെ നിലയിൽ നിന്നുകൊണ്ട് യത്നം ആവശ്യമാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തർക്കികന്മാർ, വലിയ ബുദ്ധിമാന്മാർ, പണ്ഡിതം മന്യാസിച്ച ആഗമവിധ വേദം വേദാന്തമെല്ലാം കലക്കി കുടിച്ചവർ, എല്ലാം ശരിക്ക് ഗ്രഹിച്ചവർ, പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന. ഇതെല്ലാം ചെയ്തിട്ടും ജീവിതകാലം മുഴുവൻ വേദം പഠിച്ചിട്ടും വേദാന്തം പഠിച്ചിട്ടും ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന. ശാസ്ത്ര താല്പര്യത്തെ പരസ്പര വിരുദ്ധമായി ഗ്രഹിച്ചിരിക്കുന്നു. അതാണ് കഴുത എന്ന് പറയുന്നത്. ചുമട് താങ്ങിയെന്നും പറയും, കഴുതയെന്നും പറയാം. ഭാരത്തെ വഹിക്കുന്നത് രണ്ടു കുട്ടികളാണ്, ഒന്ന് കഴുത അല്ലെങ്കിൽ ചുമട് താങ്ങി. പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ ശാസ്ത്രം മനുഷ്യനെ കഴുതയാക്കും, ഒരു സംശയമില്ല. പഠിച്ച് 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 തലയ്ക്കകത്ത് ഭാരം കൂടും. പഠിക്കാത്തവന് പഠിച്ചവനേക്കാൾ കൂടുതൽ വ്യക്തത വരും ബുദ്ധിക്ക്. അങ്ങനെ ചിലപ്പോൾ കാണും. പഠിക്കാതിരിക്കുന്ന അവനൊരു ഭാഗ്യമാണ്, കാരണം അത്രയും ഭാരം അവന്റെ തലയ്ക്കകത്ത് വന്നിട്ടില്ല. അങ്ങനെ അത്ര സ്വച്ഛമായിരിക്കും എന്റെ മനസ്സ്. താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ വരുന്ന കാര്യത്തെ പറയുക.
ഇതിലെവിടെയും ഉണ്ട് അപകടം, ഏത് രീതിയിലായാലും ശരി. അതുകൊണ്ടെന്നാ ഇത് ശാസ്ത്രം മനസ്സിലാക്കാതിരുന്നാൽ ഭാഗ്യമാണോ? അതല്ല, ശാസ്ത്രം മനസ്സിലാക്കാത്തവനും കഴുതല്ല, ശാസ്ത്രമെല്ലാം തലയിൽ കയറ്റിയാലും കഴുതല്ല. സ്ഥാനത്തിന് വ്യത്യാസം വരുന്നില്ല, കഴുതയാവേണ്ടവൻ എങ്ങനെയായാലും കഴുതല്ല. പറഞ്ഞിട്ടെന്താ കാര്യം? ശാസ്ത്രാർത്ഥം വിരുദ്ധം മന്യമാന വികല്പ എന്താ? ഈ വൈരുദ്ധ്യം മനസ്സിൽ വന്നിട്ട് ഈ കഴുതയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും. അല്ല, മോഹം അഗാധം ഉപയാന്തി, അഗാധമായ മോഹത്തെയാണ് കഴുതയെന്ന് പറയുന്നത്. മൂഢത, പാവം ആ ജീവിക്കാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്. അതിനും ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. കഴുതയുടെ ബുദ്ധിയെക്കുറിച്ച് എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ അഗാധമായ മോഹം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ വരുന്നത്. അത് രണ്ട് തരത്തിലായാലും ശരി, ശാസ്ത്രം പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി. ചിലർ വരുന്നത് ഞങ്ങളിതൊന്നും പഠിക്കാത്തതുകൊണ്ട് ഭാഗ്യമുള്ളവരാണെന്നാണ്. ചിലർ പറയുന്നു ഞങ്ങളിതൊക്കെ പഠിച്ചതുകൊണ്ട് ഭാഗ്യമുള്ളവരാണ്. ഭാഷ്യകാരൻ പറയുന്നു, അഗാധമായ മോഹത്തെ പ്രാപിച്ചിരിക്കുന്നു, ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ വിരുദ്ധമായ രീതി ചിന്തിക്കുന്നവര് തം ഏതം അർത്ഥം ഏതു മന്ത്ര അനുവദത. അനേജദേകം മനസ്സോ ജവീഹ തദ്ജതി തന്നേജതി ഇതി തഥാചൈത്തിരിയകേ യസ്മാത്വരം ന പരമസ്തി കിഞ്ചി ൂരാസുദൂരേഹാന്തികേചവല്യേഷവി അണോരണീയാൻ മഹദോ മഹീയാൻ കസ്തം മദാമദം ദേവം തദ്ധാവതോ അന്യാനത്യേതി തിഷ്ഠത് ഇതി ച തഥാ ഗീതാസു അഹം ക്രതുരഹം യജ്ഞാ ഹിതാഹമസ്യ ജഗതഃ നാദത്തേ കസ്യചിത് പാപം സമം സർവേഷു ഭൂതേഷു അവിഭക്തം വിഭക്തേഷു ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച ഇത്യേവമാദി ആഗമാർത്ഥം വിരുദ്ധമിവ പ്രതിഭാന്തം മന്യമാനാഃ സ്വചിത്ത സാമർഥ്യാർത്ഥനിർണയായ വികല്പയന്തോ അസ്തി ആത്മാ നാസ്തി ആത്മാ കർത്ത അകർത്ത മുക്തോ ബദ്ധ ക്ഷണികോ വിജ്ഞാനമാത്രം ശൂന്യം ചേത്യവം വികല്പയന്തോ ന പാരം അധികച്ഛന്തി അവിദ്യായാഹ വിരുദ്ധ ധർമ്മദർശിത്വ സർവത്ര. നമ്മൾ ഇതുവരെ എത്രയോ വർഷങ്ങൾ ചർച്ച ചെയ്ത എല്ലാ ഭാഗങ്ങളും ഭാഷകാരൻ ഒറ്റ വരിയിൽ ഓർത്തങ്ങ് പറഞ്ഞു. നമ്മൾ മറന്നത് ഭാഷകാരനെ ഓർത്തു. അതാണ് ഈ നീണ്ട വാചകം. ഓം ശാന്തി ശാന്തി ശാന്തി.